ഹലോ ഫ്രണ്ട്സ്, ബൾബ് മീഡിയയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ മുമ്പുള്ള വീഡിയോകളിൽ കുറേ ആൾക്കാർ ഒന്ന് രണ്ട് കമൻറ്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആൻസറായിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത്. അതായത് വാഹനം പാർക്ക് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പാർക്കിംഗ് ബ്രേക്കിനെ പറ്റിയും ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വന്ന കുറച്ച് അധികം കമൻറ്റുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വാഹനം പാർക്ക് ചെയ്തിട്ട് പോകുമ്പോൾ, അതായത് വീടുകളിൽ നമ്മൾ പാർക്ക് ചെയ്യുമ്പോൾ കുറേ സമയത്തേക്ക് അല്ലെങ്കിൽ കുറേ ദിവസത്തേക്ക് നമ്മൾ പാർക്ക് ചെയ്യുവാണെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഇടുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കൂടുതൽ നാളത്തേക്ക് ഇപ്പം ഗൾഫിലൊക്കെ ജോലിയുള്ളവരാണെങ്കിലും കാറ് പാർക്ക് ചെയ്തിട്ട് പോകും, കാർ പോർച്ചിലിട്ടിട്ട് പോകുവാണ് പതിവ്. അപ്പോൾ ആരും അത് എടുക്കാനുണ്ടാവില്ല. അപ്പോൾ കുറേ നാൾ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ ബ്രേക്ക് ജാം ആവാൻ സാധ്യതയുണ്ടോ, അങ്ങനെയൊക്കെ പല സംശയങ്ങളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കുറേ ദിവസത്തേക്ക് കാർ പാർക്ക് ചെയ്തിട്ട് പോകേണ്ടത്, അതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ ആണ് ഇന്നിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രമല്ല, അതിനെ തുടർന്ന് വരുന്ന ബെൽ ബട്ടനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ കുറേ നാളത്തേക്ക് വാഹനം പാർക്ക് ചെയ്തിട്ട് പോകുമ്പം, ഇത് കൂടുതലായിട്ട് നമ്മൾ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്നവരും അതല്ല വീട്ടിൽ നിന്ന് വിട്ട് ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ ഒരാഴ്ചത്തേക്കാണെങ്കിലും ഒരു മാസത്തേക്കൊക്കെ ആണെങ്കിലും ചിലർ ഒരു വർഷത്തേക്കാണെങ്കിൽ പോലും കാറ് വീട്ടിൽ പോർച്ചിട്ട് പാർക്ക് ചെയ്തിട്ട് പോകുന്നൊരു അവസ്ഥയുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിങ്ങിൽ നമ്മൾ എങ്ങനെയാണ് പാർക്ക് ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിന് മുമ്പായിട്ട് നമ്മൾ സാധാരണ രീതിയിൽ വാഹനം കൊണ്ട് എവിടെയെങ്കിലും ഇട്ടിട്ട് വീട്ടിൽ പാർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും പുറത്ത് റോഡിൽ പാർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ആദ്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട്. അത് എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം. എല്ലാവർക്കും നമ്മളിപ്പോൾ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാർക്ക് ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ ഉണ്ട്. അതനുസരിച്ചിട്ടല്ല പലരും പാർക്ക് ചെയ്യാറുള്ളത്. സാധാരണ എല്ലാവരും വാഹനം റോഡ് സൈഡിലൊക്കെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ നിർത്തുക, വാഹനം നമ്മുടെ വണ്ടി ഏതെന്ന് വെച്ചാൽ അത് ഓഫ് ചെയ്യുക, ഹാൻഡ് ബ്രേക്ക് വലിച്ചിടുക, ഇറങ്ങി പോകുക എന്നുള്ള ഒരു ഇതാണ്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ വാഹനം എവിടെയാണോ പാർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഗം ഏറ്റവും നല്ല മറ്റുള്ളവർക്ക് ശല്യമില്ലാത്ത രീതിയിൽ ആദ്യം നോക്കേണ്ട നോ പാർക്കിംഗ് ഏരിയ ആണോ എന്നുള്ളതാണ്. അങ്ങനെ അല്ലാത്ത സ്ഥലത്ത് നല്ല സ്യൂട്ടബിളായിട്ടുള്ള വാഹനത്തിൽ നമ്മുടെ വാഹനത്തിനും സംരക്ഷണം ഉണ്ടാവണം, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടും ഉണ്ടാവാത്തതായിട്ടുള്ളൊരു സ്ഥലത്ത് വേണം നമ്മൾ ആദ്യമായിട്ട് വാഹനം പാർക്ക് ചെയ്യാൻ. ഏതെങ്കിലും പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് പാർക്ക് ചെയ്യുന്നതെങ്കിൽ ചില പാർക്കിംഗ് ഏരിയയിലൊക്കെ എന്ന് വെച്ചാൽ വാഹനം പാർക്ക് ചെയ്യാനായിട്ട് ലൈൻസ് വരച്ചിട്ടുണ്ടാവും, അതിൻ്റെ സെൻറ്ററിൽ തന്നെ പാർക്ക് ചെയ്യുക, തൊട്ടടുത്ത വാഹനത്തിൻ്റെ ഡ്രൈവർ ഡോറിലേക്ക് ചേർത്ത് പാർക്ക് ചെയ്യാതിരിക്കുക, അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ പാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് വാഹനത്തിൻ്റെ ഉള്ളിൽ ചെയ്യേണ്ടതെന്നാണ് ഇപ്പോൾ ഇന്ന് ഈ വീട്ടിലൂടെ പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വാഹനം എവിടെയാണോ നിർത്താൻ ഉദ്ദേശിക്കുന്നത് അവിടെ വാഹനം നിർത്തുക. അത് എഞ്ചിൻ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഇടുക. ഹാൻഡ് ബ്രേക്ക് ജസ്റ്റ് ഇതുപോലെ താഴെ നിന്ന് മുകളിലേക്ക് വലിച്ചിടുകയാണ് ചെയ്യേണ്ടത്. വലിച്ചിട്ടതിന് ശേഷം മാത്രം വാഹനം ഓഫ് ചെയ്യുക. അതല്ലാത്ത പക്ഷേ വാഹനം ആദ്യം ഓഫ് ചെയ്തതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ സാധാ ബ്രേക്ക് ചിലപ്പം കിട്ടിയെന്നുവരില്ല. ഏതെങ്കിലും ഒരു സ്ലോപ്പിലൊക്കെ ആണെങ്കിൽ തൊട്ടടുത്തിരുന്ന വാഹനത്തിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയിൽ നിന്ന് വേറെ എവിടെയെങ്കിലുമൊക്കെ ഇടിക്കാനുള്ള സാധ്യത വരുന്നുണ്ട്. കാരണം വാഹനം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പവർ ബ്രേക്ക് അത് വർക്ക് ചെയ്യുന്നതായിരിക്കത്തില്ല, വർക്ക് ചെയ്താലും പെട്ടെന്ന് നമുക്ക് കിട്ടാൻ സാധ്യതയില്ല, ബ്രേക്ക് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വാഹനം എവിടെയെങ്കിലുമൊക്കെ പോയി ഇടിക്കാനുള്ളൊരു സാധ്യത വരുന്നുണ്ട്. അതുകൊണ്ട് വാഹനം ഓഫ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഹാൻഡ് ബ്രേക്ക് ഇടുക. അതിന് ശേഷം മാത്രം നമ്മൾ വണ്ടിയുടെ ഇഗ്നിഷൻ ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്തും വാഹനം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക. അതുപോലെ തന്നെ നല്ല ഹെവി സ്ലോപ്പിലൊക്കെയാണ് നമ്മൾ പാർക്ക് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഹാൻഡ് ബ്രേക്ക് ഇട്ടുകൊണ്ട് മാത്രം കാര്യമുള്ളൂ. കാരണം ഹാൻഡ് ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ ബോഡിയുടെ ആ സെൽഫ് വെയിറ്റ് കൊണ്ടിട്ട് ഹാൻഡ് ബ്രേക്കിൽ നിന്ന് വാഹനം ഉരുണ്ട് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളൊരു കയറ്റത്തിൽ മുന്നോട്ടൊക്കെയാണ് പാർക്ക് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ഗിയറും കൂടെ അതിനോടൊപ്പം ഇടേണ്ട ആവശ്യമുണ്ട്. ഫസ്റ്റ് ഗിയറും ഹാൻഡ് ബ്രേക്കും ഫസ്റ്റ് ഗിയറും കൂടെ ചേർത്ത് ഇടുക. അതുപോലെ തന്നെ നമ്മൾ റിവേഴ്സിലേക്ക് ബാക്കിലേക്കാണ്, അതായത് മുന്നിലേക്ക് ഇറക്കുവാണെങ്കിൽ നമ്മൾ റിവേഴ്സ് ഗിയർ ഇട്ടതിന് ശേഷം മാത്രം ഹാൻഡ് ബ്രേക്ക് ഇടുക. അതായത് ഹാൻഡ് ബ്രേക്ക് പ്ലസ് റിവേഴ്സ് ഗിയർ ആയിരിക്കണം നമ്മൾ വാഹനം ഓഫ് ചെയ്യുമ്പോൾ കിടക്കേണ്ട ഇതിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ലോങ് ടൈം പാർക്കിങ്ങിനെ പറ്റി നോക്കാം. അതായത് നമ്മൾ കുറേ നാളത്തേക്ക് വാഹനം പാർക്ക് ചെയ്തിട്ട് പോകുകയാണെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നൊക്കെ ഒരുപാട് പേര് ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ എങ്ങനെയാണ് കറക്റ്റായിട്ടുള്ള പ്രൊസീജിയർ, കുറേ നാളത്തേക്ക് പാർക്ക് ചെയ്തിട്ട് പോകുമ്പോൾ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അടുത്ത് നോക്കുന്നത്. അത് മെയിനായിട്ട് അത് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഗൾഫിൽ ജോലി ചെയ്യുന്നവർ ഇയർലി ഒക്കെ ആയിരിക്കും ചിലപ്പോൾ നാട്ടിൽ വരുന്നത്, ആ ടൈമിൽ മാത്രമായിരിക്കും വാഹനം ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്രയും നാൾ നമ്മൾ ഒരിക്കലും ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ചെയ്ത് വാഹനം പാർക്ക് ചെയ്തിട്ട് പോകാൻ പാടില്ല. ചിലപ്പം ബ്രേക്ക് ജാം ആവാനുള്ളൊരു സാധ്യത വരുന്നുണ്ട്. ചിലവരാണെങ്കിൽ ചിലപ്പം നമ്മൾ ഈ ഒരു വർഷമൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ ഒരാഴ്ച ഒരു മാസമൊക്കെ ആയിരിക്കും മാറി നിൽക്കുന്നത്. എങ്കിൽ പോലും നമ്മൾ ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ചെയ്യാതിരിക്കുക.
അതിന് പകരം എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ വാഹനം എവിടെയാണോ പാർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ, ഒരുപക്ഷെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഏരിയ ആയിരിക്കാം, ചിലപ്പോൾ സ്ലോപ്പ് ആയിരിക്കാം, എന്തു ആവാം. അപ്പോൾ അവിടെ നമ്മൾ വാഹനം പാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് കൊണ്ടുവന്ന് നിർത്തുക. നിർത്തിയതിന് ശേഷം വാഹനം ഓഫ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ചെയ്യുക. അതിനുശേഷം വാഹനം ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ട് വീലിന് വീൽ ചോക്സ് വെക്കുക. അതായത് നമ്മൾ മുന്നിലോട്ടോ പിന്നിലോട്ടോ ഉരുണ്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അട വെക്കുക, എന്തെങ്കിലും വുഡൻ പീസോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമ്മൾ മുന്നിലേക്ക് പോകാട്ടോ ഉരുണ്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മൾ ബ്ലോക്ക് ചെയ്തുകൊണ്ട് എന്തെങ്കിലും വെക്കുക. അതിനുശേഷം ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക. വാഹനം ഫസ്റ്റ് ഗിയറിലോ അതല്ലെങ്കിൽ റിവേഴ്സ് ഗിയറിലോ ഇടേണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ ചെറിയ സ്ലോപ്പിലൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് ഗിയറിലോ റിവേഴ്സിലോ വേണം ഇടാനായിട്ട്. അതിനൊരു എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പുറത്ത് വീൽ ചോക്സുകൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ എന്നിട്ട് മാത്രം നമ്മൾ പോവുക. കുറച്ച് ഒരു വർഷത്തേക്കൊക്കെ ആണെങ്കിലും കുറേ നാളത്തേക്കാണെങ്കിലും നമുക്ക് നമ്മുടെ ബ്രേക്ക് ജാം ആവുന്നത് അതിൽ നിന്ന് തടയാവുന്നതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ തിരിച്ച് എടുക്കാൻ വരുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് വാഹനം നമ്മൾ വന്ന ഉടനെ തന്നെ നമ്മൾ വെച്ചിട്ടുള്ള വീൽ ചോക്സുകൾ എടുത്ത് മാറ്റുമല്ല ചെയ്യേണ്ടത്. ചില ഏതെങ്കിലും കാരണവശാൽ സ്ലോപ്പിലാണെങ്കിൽ അത് ഉരുണ്ടൊന്ന് ചിലപ്പോൾ നമ്മുടെ കയ്യിലോ കാലിലോ ഒക്കെ തട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് യാതൊരു കാരണവശാലും നമ്മൾ വരുമ്പോൾ ഉടനെ ആ ഒരു വീൽ ചോക്ക് അല്ലെങ്കിൽ വീൽ ബ്ലോക്ക് എടുത്ത് മാറ്റാനായിട്ട് തുനിയരുത്. അതിന് മുമ്പായിട്ട് വാഹനത്തിനുള്ളിൽ കയറുക. വാഹനത്തിനുള്ളിൽ കയറി ഹാൻഡ് ബ്രേക്ക് ഇടുക. ഹാൻഡ് ബ്രേക്ക് ഇട്ടതിന് ശേഷം മാത്രം പുറത്തിറങ്ങിയിട്ട് ആ വീൽ ചോക്കുകൾ എടുത്ത് മാറ്റുക എന്നുള്ളതാണ്. വീൽ ചോക്ക് എടുത്ത് അത് ശരിക്കും നമ്മളങ്ങനെ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ, ഏതെങ്കിലും കാരണവശാൽ നമ്മൾ വീൽ ചോക്ക് എടുത്ത് മാറ്റുന്ന സമയത്ത് വാഹനം മുന്നോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനായിട്ട് നമ്മൾ ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കാറ് പാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതെല്ലാമാണ്. ഇതുപോലെ തന്നെയാണ് ഹാൻഡ് ബ്രേക്ക് നമ്മൾ എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടോ ഉണ്ടാകുന്ന രീതിയിൽ ഒരിക്കലും വാഹനം പാർക്ക് ചെയ്യാൻ പാടില്ല. ചിലപ്പം ഒരാൾ പാർക്ക് ചെയ്തിട്ട് ആൾക്ക് വാഹനം എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിലായിരിക്കത്തില്ല നമ്മൾ ചിലപ്പം വാഹനം പാർക്ക് ചെയ്യുന്നത്. അതൊന്നും നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതല്ല. ശരിക്കും നല്ലൊരു ഡ്രൈവിംഗ് സംസ്കാരം നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ട കാര്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. തൊട്ടടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ തുടർന്നുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടൊക്കെ ലഭിക്കണമെങ്കിൽ ആ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. അതുമാത്രമല്ല എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട. തൊട്ടടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.